പാലയിലെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫിനും എൽ ഡി എഫിനും അഭിമാനത്തിന്റെ പ്രശ്നമാണ് പക്ഷേ കഴിവുകെട്ട സ്ഥാനാർത്ഥികളെ വച്ചാണ് ഇരുമുന്നണികളുടെയും ബലപരീക്ഷണം എന്നതും ശ്രദ്ധേയം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ജോസ് ടോം പുലിക്കുന്നയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അവതരിച്ചത് പാർട്ടിക്കാർക്കിടയിലല്ലാതെ ഇങ്ങനെ ഒരു പേര് ആരും കേട്ടിട്ടില്ല എന്നതാണ് സത്യം പി ജെ ജോസഫ് മറുക്കടമുഷ്ടി തുടർന്നതിനാൽ നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കാനാകില്ലെന്ന് ഉറപ്പായതോടെ കെ എം മാണിയുടെ അടുത്ത അനിയായിയായ ജോസ് ടോം പുലിക്കുന്നേലിനെ സ്ഥാനാർത്ഥിയാക്കി ജോസ് കെ മാണി വിഭാഗം കളമാറ്റി ചവിട്ടുകയായിരുന്നു ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി ജോസഫ് വിഭാഗം രൂക്ഷമായ എതിർപ്പിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് താഴെത്തട്ടിലുള്ള ജോസഫ് വിഭാഗം അണികൾ രണ്ടിലെ ചിഹ്നം അനുവദിക്കാൻ കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് തയ്യാറാകാത്തതു കാരണം പാലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ജോസ് ടോം മത്സരിക്കുന്നത് രൂക്ഷമായ ഉൾപോര് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ദൃശ്യമാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോസ് ടോം പുലിക്കുന്നലിനെതിരെ ജോസഫ് വിഭാഗം പരസ്യമായി രംഗത്തുണ്ട് മാണിയുടെ അടുത്ത അനുയായി എന്നതിനപ്പുറം ജോസ് ടോം പുലിക്കുന്നലിന് ഒരു യോഗ്യതയുമില്ലെന്നാണ് ജോസഫ് വിഭാഗം ആരോപിക്കുന്നത് നിഷ ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കാൻ മുന്നിട്ടിറങ്ങിയതിനു ശേഷം നടക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായാണ് ഇദ്ദേഹത്തെ കെട്ടിയിറക്കിയതെന്നും ജോസഫ് വിഭാഗം ആരോപിക്കുന്നുണ്ട് കെ എം മാണിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് അത് ശക്തമായ തിരിച്ചടിയാകും ജോസ് ടോമിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കേണ്ടത് ജോസ് കെ മാണിയുടെ കൂടി ആവശ്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വതന്ത്രചിഹ്നത്തിൽ ജോസ് ടോമിനെ വിജയിപ്പിച്ചെടുക്കാൻ യു ഡി എഫ് പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടി വരും കൈതച്ചക്കയാണ് ജോസ് ടോം പുലിക്കുന്നേലിന്റെ ചിഹ്നം പതിവായി തെരഞ്ഞെടുപ്പുകളിൽ രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്തു പോരുന്ന കേരള കോൺഗ്രസ് എമ്മുകാർ കൈതച്ചെക്കു വോട്ട് ചെയ്യുമോ എന്ന സന്ദേഹവും നേതാക്കൾക്കുണ്ട് അതേസമയം ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ അഞ്ച് ചെക്ക് കേസുകളിലെ പ്രതിയാണ് ഇദ്ദേഹം ചെക്ക് കേസിൽ ജാമ്യത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ കെ എം ഷാജഹാൻ നേരത്തെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു നാല് ചെക്ക് കേസുകളിൽ മാണി സി കാപ്പനെതിരെ കോടതി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെന്നും ഷാജഹാൻ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മൊത്തം മൂന്നേകാൽ കോടി രൂപയുടെ ചെക്ക് നൽകി ഇടപാടുകാരെ വഞ്ചിച്ച കേസിലെ പ്രതിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നാലാം വട്ടവും അവതരിച്ചിട്ടുള്ളതെന്നും കെ എം ഷാജഹാൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ആറുമാസം മുതൽ രണ്ടു വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് മാണി സി കാപ്പനെതിരെയുള്ളത് ഏതെങ്കിലും ഒരു കേസിൽ തടവുശിക്ഷ ലഭിച്ചാൽ ഈ സ്ഥാനാർത്ഥി അഴിയെണ്ണുന്ന കാര്യവും തള്ളിക്കളഞ്ഞുകൂടാ എന്ന് കെ എം ഷാജഹാൻ പറയുന്നു തുടർച്ചയായി മൂന്ന് വട്ടമാണ് പാലയിലെ ജനങ്ങൾ മാണി സി കാപ്പനെ കെട്ടുകെട്ടിച്ചത് ജനങ്ങൾ തുടർച്ചയായി തോൽപ്പിച്ചിട്ടും വീണ്ടും ഇദ്ദേഹത്തെ തന്നെ കെട്ടിയിറക്കേണ്ടി വരുന്നത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ ഗതികേടാണ് തെളിയിക്കുന്നത് മാണി സി കാപ്പൻ ഇക്കുറിയും പാലായിൽ തോൽക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണെന്ന് സി പി എം അണികൾ തന്നെ അടക്കം പറയുന്നുണ്ട് മാണി സി കാപ്പൻ അഥവാ ജയിക്കുകയാണെങ്കിൽ എ കെ ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനത്തിന് അത് ഭീഷണിയാകുമെന്ന് എൻ സി പിയിലെ ശശീന്ദ്രൻ പക്ഷക്കാർക്കും അറിയാം അതിനാൽ തന്നെ ഇത്തവണ മാണി സി കാപ്പനെ തോൽപ്പിക്കാനുറച്ചു തന്നെയാണ് പാർട്ടിയിലെ ശശീന്ദ്രൻ അനുകൂലികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാണി സി കാപ്പന് ലഭിക്കുന്ന വരവേൽപ്പും പരിഹാസ്യമായ രീതിയിലാണ് എത്ര തവണ തോൽപ്പിച്ചാലും പിന്നെയും വരും എന്ന മട്ടിലാണ് ഇദ്ദേഹത്തിന്റെ പ്രചാരണം ചെക്ക് കേസിലെ പ്രതിയെ മാത്രമേ കിട്ടിയുള്ളൂ മത്സരിപ്പിക്കാനെന്ന ചോദ്യവും എൽ ഡി എഫിന്റെ താഴെത്തട്ടിൽ നിന്നും ഉയരുന്നുണ്ട് ക്ലോക്ക് ചിഹ്നത്തിലാണ് മാണി സി കാപ്പൻ മത്സരിക്കുന്നത് മണ്ഡലത്തിൽ സർവസമ്മതനായ എൻ ഹരിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഹരിയുടെ പ്രചരണവും മണ്ഡലത്തിൽ ചൂടുപിടിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്